രാമരാജാവേ പാടും പുകടങ്ങും നാം സകലേശാം മാറ്റേടും നാമമൃതം. ഹലോ ഹലോ, ജയസൻ അച്ഛൻ അല്ലേ? അതെലോ, ആരാണ്? ഹലോ ഹലോ, ജയസൻ അച്ഛൻ അല്ലേ? അതെലോ, ഞാനേ സുകുമാരേട്ടനാണ്. നേരത്തെ വിളിച്ചപ്പോ എന്തോ കട്ടായി. ആ എന്തേ? വളരെ, ഞാനിപ്പോ വീട്ടില് അടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് വീട്ടിന്റെ അടുത്തേക്ക് ചെന്നപ്പോ ഉണ്ടല്ലോ, അമ്മ അവിടെ തലകറങ്ങി കിടക്കണു. ആരുടെ? അച്ഛന്റെ അമ്മ, ജയസൻ അച്ഛന്റെ അമ്മ. വീട്ടില് ആരും കാണാനുമില്ല, ആരും ഇല്ല. അനിയത്തി അവിടെ കാണാനില്ല, അളിയനുമില്ല, ആരുമില്ല. എന്താ സംഭവം എന്നറിയില്ല. അമ്മ തലകറങ്ങി കിടക്ക. നമ്മള് ഈ വയസ്സാം കാലത്ത് മോനറിയാലോ, ഇന്ദിരേജി മാത്രം ഇവിടെ കൂടെയുള്ളൂ. നമുക്ക് വിളിച്ചിട്ട് ഞാൻ ആകെ പെടാപ്പിലായിട്ട് നിൽക്കണം. അപ്പൊ മോന്റെ നമ്പർ ഈ ജനലേമ എഴുതി വെച്ചിട്ടുണ്ട്, അത് കണ്ടിട്ട് വിളിക്കണതാണ്. മോനൊന്ന് വേഗം ഒന്നുകൊണ്ട് വരുമോ? അല്ല സുമാരേട്ടാ, അമ്മയ്ക്ക് ബോധമുണ്ടോ? ഓർമ്മ വന്നിട്ടുണ്ടോ? അമ്മ ആകെ പ്രശ്നമായിട്ടാണ് കിടക്കണേ. ഒന്ന് വേഗം വാ എന്റെ അച്ഛോ, സമയം കളയല്ലേ. ഞാൻ വരാം 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 സുമാരേട്ടാ. ഒന്ന് അവിടെ ഞാൻ വരണവരൊന്ന് നിൽക്കാമോ? അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് അവിടെ ഒന്ന് ഏൽപ്പിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഞാൻ നോക്കട്ടെ. മോൻ ഇവിടെ ആരും കാണാനില്ല. എന്തരേച്ചി ആണെങ്കിൽ ഇത് കണ്ടോടുകൂടി ആകെ വിഷമിച്ച് പേടിച്ചിരിക്കുക. മോൻ ഒന്ന് ഓടി വാ, ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകും. എല്ലാവരും കിട്ടുമോ നോക്കട്ടെ. എന്തായാലും ഒന്ന് മോൻ വേഗം വാട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടേ ഇവിടെ തിരക്കുള്ള സമയമേ. ആരെ വിളിച്ചാലും കിട്ടുക. വിളിച്ചോട. തറ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല കേട്ടാ. സിജോണജാ, ഞാനാണ്. എന്താ ജയ്സ? എനിക്ക് ഒരു ഒരു സഹായം വേണം, കാരണം എന്റെ അമ്മ വയ്യാതെ വീട്ടിൽ വീണ് കിടക്കണു. ഫോൺ വന്നു. എനിക്കാണെങ്കിൽ ഇന്ന് കുർബാന ഉണ്ട്, കല്യാണ കുർബാന ഉണ്ട്. എന്താ ചെയ്യാ? അച്ഛനൊന്ന് വരാമോ? കിരാലൂര് പള്ളിക്ക് ഒന്ന് വരാമോ? എനിക്കിവിടെ തിരക്കാടാ. എനിക്കാണെങ്കിൽ ഒരു കുർബാന ഉണ്ടാ. ഇവിടെ ഉണ്ടെന്നേ, ഇവിടെയും കെട്ട് കുർബാന ഉണ്ട്. നീ അവിടെ ആരെങ്കിലും നോക്കുന്നേ? ഹലോ, ദേവസജാ, ജയസനച്ചനാണ്. അതെ, എന്റെ അമ്മ ഒന്ന് വീണിട്ട് ഓർമ്മയില്ലാതെ കിടക്കുന്നെന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു. അവിടെ ആണെങ്കിൽ ആരും ഇല്ല. എനിക്കൊന്ന് അവിടം വരെ ഒന്ന് പോണച്ചാ. ഇന്ന് കുർബാനയാണ്, കെട്ടുകുർബാനയും ഉണ്ട് ഇവിടെ.
ആണോ? അച്ഛനൊന്നു വരാമോ, ഒന്ന് ഒരു കുർബാന ചൊല്ലി തരാമോ? മോനെ ഇവിടെ തിരക്കാടാ, ഇവിടെ കുർബാന ഉണ്ട്, എന്താ ചെയ്യാ? തിരക്കുകളാലേ. നീ ഒരു കാര്യം ചെയ്യ്, നീ നമ്മുടെ ലിസ്റ്റിലേക്ക് ഒന്ന് വിളിച്ചായിരുന്നല്ലേ. അച്ഛൻ ഒന്ന് നോക്കണേ. ശരി, അത് ഇപ്പൊ എടുക്കൊന്നും വേണ്ട കേട്ടോ. ശരി അച്ഛാ. ആരാ? എന്താ കുർബാനിക്ക് വരാതെ? അമ്മ വീണു പറഞ്ഞ് ഫോൺ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ പോവാതിരിക്കാൻ പറ്റില്ല, ഒരാളും ഇല്ല അവിടെ. അഞ്ചു മണിയോടുള്ള കുർബാന തുടങ്ങാൻ വരാ. ആ ശരി. ആവശ്യം വിളിച്ച ഫോൺ എടുക്കില്ല. ഹലോ, എന്താ വിളിച്ചേ? ആ അല്ല, അമ്മ വീടു പറഞ്ഞിട്ട് ഫോണിൽ വന്നിട്ടായിരുന്നേ. അളി അറിഞ്ഞില്ലേ? ഇല്ല, ഞാന് പാലക്കാട് വർക്കിന് വന്നിരിക്കണേ. അതെ, നമ്മുടെ അമ്മ വീണു എന്ന് പറഞ്ഞിട്ട് എന്നെ സുകുമാരായിട്ട് വിളിച്ചിട്ടായിരുന്നു അവിടുന്ന്. ഇനിയിപ്പൊ എനിക്ക് പോവാതിരിക്കാനും പറ്റില്ല, കാരണം ഇവിടത്തെ കുർബാനയുടെ സമയമാണ്. ഇപ്പൊ എന്താ ചെയ്യാ? പള്ളിയിൽ പോയിട്ടുണ്ടാവും, കുർബാനക്ക് പോയിട്ടുണ്ടാവും. ഞാനൊന്ന് വീട്ടിലേക്ക് വിളിച്ച് പറയാം, അപ്പൊ അവള് എന്തെങ്കിലും സംവിധാനം ചെയ്യോ. ഞാൻ വിളിക്കാം. ടെൻഷൻ അടിക്കാണ്ടിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവളിടക്ക് ടെൻഷൻ അടിക്കാണ്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും ഇല്ലാണ്ട് അമ്മ അവിടെ ഒറ്റയ്ക്ക് എന്താ അറിയാം. അവളിപ്പോ എന്റെ അമ്മ തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടിട്ട് ആരും ഇല്ല അമ്മയുടെ അടുത്തേ. അമ്മ വീണു പറഞ്ഞിട്ട് ഫോൺ വന്നിട്ടായിരുന്നു. എനിക്കാണെങ്കിൽ കുർബാനയുണ്ട്. അച്ഛൻ എന്തെങ്കിലും ഒന്ന് ഇവിടേക്ക് ആരെങ്കിലും ഒന്ന് ആക്കി തരാമോ? അച്ഛാ, ഞാനിപ്പോഴേ കുഴിക്കാട്ടി ചേട്ടൊരു കുർബാനക്ക് പോവാ. ഈ സമയത്ത് പറഞ്ഞ എന്താ ചെയ്യാ? എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാച്ചാ? എനിക്കറിയാം ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല എന്നറിയാം. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ? ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് വീട്ടിൽ ആരും ഇല്ലേ. അവിടെ ഡേവിസ് അച്ഛനോടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അച്ഛന്മാരോടോ ചോദിക്കാറുന്നില്ലേ ഈ സമയത്ത്? ഈ സമയത്ത് ഇപ്പൊ നമ്മൾ ആരെ വിളിച്ചാൽ കിട്ടാല. എന്തായാലും അച്ഛൻ നോക്കി നോക്കാം. അച്ഛാ, അപ്പുറം ചേട്ടാ.
അച്ഛാ വണ്ടി വെഞ്ചിരിക്കുന്ന ആൾക്കാര് വിളിക്കില്ലല്ലോ. വണ്ടി വെഞ്ചിരിപ്പ കുർബാനക്ക് മുമ്പ് വെഞ്ചിരിപ്പ് പറഞ്ഞിട്ടില്ലല്ലേ. ഇപ്പൊ എന്തായാലും പറ്റില്ല അവരോട് വൈകുന്നേരം എങ്ങനെ വരാൻ പറയും. അതാ അവരവിടെ വിളി തുടങ്ങി. എന്നിട്ട് ഞാൻ അവരോട് പറയണ്ട, നിങ്ങളൊന്നും മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താ ചെയ്യാ. ആ കൊഴപ്പില്ല കൊഴപ്പില്ല, ഞാൻ പറയാം അവരോട്. ഒന്നും പറയാനുള്ള ടെൻഷൻ ആവണ്ട. ഒന്നുകിൽ നാളെ രാവിലെ വരാൻ പറയാം, അല്ലെങ്കിൽ വൈകുന്നേരം വരാൻ പറയും. എന്നീ കാര്യത്തിൽ ഒന്ന് ശരിയാക്കട്ടെ. ശരി പറയണ. ശരി അച്ഛാ. ആരെ കൂടെ പോയിരിക്കുന്നു അറിയോ? കൂടെ നമ്മുടെ അടുത്തുള്ള ഒന്ന് രണ്ടു പേരുണ്ട്. ഞാൻ എന്തായാലും എത്രയും പെട്ടെന്ന് എത്താം. എനിക്കിവിടെ ഒരാളെ ഒന്ന് ശരിയാക്കാൻ പറ്റിയില്ല സുമനേട്ടാ. ആറാച്ചല്ലേ ഇവിടെ കല്യാണ കുർബാന ഒക്കെ ഉണ്ട്. ശരി ട്ടോ, ഞാൻ ഞാൻ എത്രയും പെട്ടെന്ന് എത്താം. ശരി മോനെ. ഒന്നും വരുത്തല്ല കേട്ടോ. തിരക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടല്ലേ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ചു വന്നല്ലേ. ഉപേക്ഷിച്ചു വന്നപ്പോ ഞാൻ നിന്നോട് ഒരേ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അമ്മയ്ക്കും അപ്പനൊന്നും സംഭവിക്കരുത്, അവർക്ക് കൂട്ടായിട്ട് നീ മാത്രമുള്ളൂന്ന്. ഒന്നും സംഭവിപ്പിക്കല്ലേട്ടോ വിഷയെ. നിനക്ക് വേണ്ടി കുർബാനകൾ അർപ്പിക്കുന്നല്ലേ, ഇന്നത്തെ കുർബാന അർപ്പിച്ചിട്ട് പോവാനുള്ള ഒരു സാവകാശം എങ്കിലും തയ്യാറാവ്. പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ വൈദികർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ.